രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു പ്രധാന മത്സരം സി പി ഐ രണ്ട് തവണയും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് കേരളത്തിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലം അതായത് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സവിശേഷത ബി ജെ പി രൂപപ്പെടുത്തി എന്നാൽ ഇക്കുറി അതിനെ മറികടക്കാൻ ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം നടത്താനും കോൺഗ്രസ്സിനെ അട്ടിമറിയിലൂടെ തോൽപ്പിക്കാനും വേണ്ടി സി പി ഐ ശ്രമിക്കുകയാണ് ശശി തരൂറിനെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ശശി തരൂറിനെതിരെ ലീഡ് കിട്ടുക എന്നുള്ളത് ഭഗീര പ്രയത്നം തന്നെയാണെന്ന് കൃത്യമായി തന്നെയാണ് ഇടതു മുന്നണി വിലയിരുത്തുന്നത് പക്ഷേ ലോക്സഭയിൽ നോക്കിയാൽ ഇടതു മുന്നണിക്കാണ് മുൻതൂക്കം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിന് വലിയ ലീഡാണ് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ നേടിയത് ഇരുപത്തി മൂവായിരത്തി നാനൂറിൽ പര വോട്ടുകളുടെ ലീഡായിരുന്നു വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിന് ഇരുപത്തിയോരായിരത്തി അഞ്ഞൂറിൽ പര വോട്ടുകളുടെ ലീഡ് നേമത്തെ വി ശിവൻകുട്ടി അവിടെ കുമ്മൻ രാജശേഖരന്റെ മൂവായിരത്തിലധികം വോട്ടുകൾക്ക് ശക്തമായ തെരഞ്ഞെടുപ്പിനൊടുവിൽ പരാജയപ്പെടുത്തിയിരുന്നു അവിടെ ത്രികോണ മത്സരമായിരുന്നു കെ മുരളീധരായിരുന്നു അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നത് വലിയ വാശിയേറിയ മത്സരമായിരുന്നു നിയമ നിയോജക മണ്ഡലത്തിൽ നടന്നത് തിരുവനന്തപുരം സെൻട്രലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി എസ് ശിവകുമാറിനെ ആന്റണി രാജു ഏഴായിരത്തോളം വോട്ടുകൾക്കായിരുന്നു അട്ടിമറിച്ചതെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ആകെ തിരുവനന്തപുരത്ത് കോൺഗ്രസ് നിലനിർത്തിയ മണ്ഡലം എന്ന് പറയുന്ന കോവളം മാത്രമായിരുന്നു അവിടെ അഡ്വക്കേറ്റ് എം വിൻസെന്റ് പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്ക് നീലലോഹിദാസൻ നാടാരെ പരാജയപ്പെടുത്തിയിരുന്നു ബാക്കി പാറശാലയിലും നെയ്യാറ്റിൻകരയിലും ഇടതുപക്ഷം മുന്നണി അതായത് സി പി ഐ എം ആണ് ജയിച്ചത് പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ ജയിച്ചത് ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾക്കായിരുന്നു നെയ്യാറ്റിൻകരയിൽ ആൻസലൻ ജയിച്ചതും അത്തരത്തിൽ വലിയ രീതിയിൽ പതിനായിരത്തിലേറെ വോട്ടുകളുടെ വീട്ടിലായിരുന്നു ജയിച്ചത് ഇത്തരത്തിൽ തീരദേശ മേഖലയിലും ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമായിരുന്നു കോൺഗ്രസിനെ അട്ടിമറിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയണമെങ്കിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അതായത് ശക്തമായ വാശിയേറിയ മത്സരം ഇവിടെ നടക്കണം അതിന് ഇടതുപക്ഷ മുന്നണി ശക്തമായി തുനിഞ്ഞിറങ്ങേണ്ടതുണ്ട് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളത് ഇടതുമുന്നണിക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് കൃത്യമായി അത് ചോരാതെ തന്നെ അതേ പോരാട്ട വീര്യത്തോടു കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിയുമോ എന്ന വലിയ രീതിയിലുള്ള ചോദ്യമാണ് അവിടെ അവശേഷിക്കുന്നത് പക്ഷേ ശശി ആയിരിക്കും മത്സരം എന്നുള്ളതിൽ ഒരു സംശയമില്ല ബി ജെ പിയെ മറികടക്കാൻ കഴിയുമോ ഇടതുപക്ഷം മുന്നണിക്ക് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സി പി ഐ സ്ഥാനാർത്ഥിയായതുകൊണ്ട് പൊതുവേ അവിടെ മത്സര കുറവായിരിക്കും മത്സരം വീണ്ടും കോൺഗ്രസും ബി ജെ പി തമ്മിലായിരിക്കുമെന്ന് വരുത്തി തീർക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു അസന്തുലിതാവസ്ഥയുണ്ട് അതിനെ മറികടക്കാൻ തന്നെയാണ് ഇടതുപക്ഷ മുന്നണി ആ ചീത്ത പേര് മറികടക്കുക എന്നുള്ളത് വലിയൊരു നിതാന്തമായ ഒരു പരിശ്രമം തന്നെയാണ് അതിനെ മറികടക്കാൻ തന്നെയാണ് ഇടതു മുന്നണിയുടെ ശ്രമം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക